കർത്താവായ യേശു ക്രിസ്തുവിൽ ഇന്ന് സ്നേഹം വന്ദനത്തെ അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ദിവസം കൂടെ കാണുവാൻ, ദൈവസന്നിധിയിൽ കൂട്ടായ്മയെ ആചരിപ്പാൻ ദൈവം നമ്മളെല്ലാവരെയും ഇന്ന് സഹായിക്കുന്നല്ലോ. എന്ന കൃപയാൽ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. കർത്താവ് വാക്ക് മാറുകയില്ല. ഇത്രത്തോളം നടത്തിയ ദൈവം ഇനിയും നമ്മളെ ശ്രേഷ്ഠകരമായി നടത്തും. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. വൻ കാര്യങ്ങളാൽ ദൈവം നിങ്ങളെ നടക്കുക തന്നെ ചെയ്യും. ഇവിടെ യോഹന്നാൻ ശ്ലീഹായുടെ ലേഖനം 1 യോഹന്നാൻ അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 13, 14, 15 വാക്യങ്ങളാണ് നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. ഇങ്ങനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്: ദൈവപുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാനിത് എഴുതിയിരിക്കുന്നു. നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് ദൈവത്തോടുള്ള ധൈര്യമാകുന്നു. നാം എന്ത് അപേക്ഷിച്ചാലും ദൈവം നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നറിയുന്നുവെങ്കിൽ കർത്താവിനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നും നമ്മൾ അറിയുന്നു. ഇപ്പോൾ ഇവിടെ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന 3 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. ക്രിസ്തുവിലുള്ള ഒരു പ്രാഗൽഭ്യം, ക്രിസ്തുവിലുള്ള ഒരു അറിവ് നമുക്ക് പൗലോസ് യോഹന്നാൻ ശ്ലീഹ ഇവിടെ കൈമാറുകയാണ്. 1, ദൈവപുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക്. അപ്പോൾ കർത്താവിനെ വിശ്വസിച്ച് ദൈവത്തിൻ്റെ വഴിയിൽ, കർത്താവിൻ്റെ വഴി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ വഴിയും ദൈവത്തിൻ്റെ വഴിയും തമ്മിൽ രണ്ടാണ്. ചുങ്കക്കാരനായ ചുങ്കം പിരിക്കുന്ന മത്തായി എടുക്കൽ വന്നിട്ട് കർത്താവ് പറഞ്ഞു, മത്തായി ഞാൻ നാളെ മുതൽ നിൻ്റെ പുറകെ വരാമെന്നല്ല പറഞ്ഞത്, നീ എൻ്റെ പുറകെ വാ, എന്നെ അനുഗമിക്കുക. എൻ്റെ അർത്ഥം, നീ ചെയ്യുന്ന ഈ തൊഴിൽ അത് ബൈബിൾ പ്രകാരം, അന്നത്തെ കാലത്തെ വചനപ്രകാരം അത് പാപത്തിൻ്റെ വഴിയാണ്, അത് വിട്ടേച്ച് എൻ്റെ വഴിയിൽ നീ യാത്ര ചെയ്യുന്നു. അപ്പം അങ്ങനെ ദൈവസന്നിധിയിൽ വന്നവരോട് തിരുവചനം പറയുകയാണ്, ദൈവപുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഇതെഴുതുന്നു. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഏറ്റവും പറയാണ്, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം, ആ ഇഷ്ടം അറിയണമെങ്കിൽ നമുക്ക് ദൈവസന്നിധിയിൽ വന്നേ പറ്റത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ ഇഷ്ടം അറിയണമെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ ഇഷ്ടക്കേടുകളും അറിയുവാൻ കഴിയത്തുള്ളൂ, അല്ലേ? എന്നെ ഒരു നോട്ടത്തിൽ നിങ്ങൾ കണ്ടു, എന്നെ ഒന്ന് പരിചയപ്പെട്ടു, ഒരിക്കൽ നിങ്ങൾക്ക് എൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അറിയാൻ കഴിയത്തില്ല. എൻ്റെ കൂടെ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ. നാം ദൈവത്തിൻ്റെ കൂടെ സഞ്ചരിക്കുക. ദൈവവചനത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ, പ്രാർത്ഥനയിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ, നാം ദൈവ ഇഷ്ടത്തെ തിരിച്ചറിയുകയും ആ ഇഷ്ടം തിരിച്ചറിഞ്ഞ് എന്നിട്ട് തിരുവചനം പറയുകയാണ്, ദൈവ ഇഷ്ടപ്രകാരം നാം എന്തപേക്ഷിച്ചാലും. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം ദൈവഹിതമാകണമെന്നില്ല. ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നതെല്ലാം ദൈവത്തിൻ്റെ ഹിതമാകണമെന്നില്ല. ഇപ്പോൾ എനിക്ക് ചിലപ്പം വലിയ എനിക്ക് കണ്ണിൽ കാണുന്നതെല്ലാം എന്ത് ചെയ്യും, ഇഷ്ടപ്പെടും, അല്ലേ? പക്ഷെ അതൊക്കെ മറ്റൊരാളുടെ ആയിരിക്കാം, അല്ലെങ്കിൽ അതൊരിക്കലും ചിലപ്പോൾ എനിക്ക് അറിയിക്കുന്നതായിരിക്കത്തില്ല. അപ്പം എൻ്റെ ചോദ്യങ്ങൾ അത് ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് ഞാൻ അറിയണമെങ്കിൽ ദൈവ ഇഷ്ടങ്ങളെ നാം തിരിച്ചറിയണം, ദൈവത്തിൻ്റെ പദ്ധതികളെ മനസ്സിലാക്കണം. അത് നമ്മൾ വചനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും, അതുകൊണ്ട് നമ്മളത് ചിന്തിക്കുക, അത് മനസ്സിലാക്കുക. ദൈവസന്നിധിയിൽ നമ്മൾ ചോദിക്കുന്ന ഓരോ കാര്യങ്ങളും ആ കർത്താവിലുള്ള യോഹന്നാൻ ശ്ലീഹ പറയുന്നത് പോലെ ദൈവപുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങളോട്, ഇപ്പം നമ്മൾ കർത്താവിനെ അനുഗമിക്കുന്നവരാണോ എങ്കിൽ തീർച്ചയായും നമുക്ക് ദൈവത്തിൻ്റെ ഇഷ്ടപ്പെട്ട ചിലർ ചിന്തിക്കും ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് പറയുമ്പോൾ അത് ചിലപ്പം അതെങ്ങനെയായിരിക്കും, എത്രത്തോളമായിരിക്കും, ഏറ്റവും ശ്രേഷ്ഠകരമായിരിക്കും. ദൈവത്തിൻ്റെ എപ്പോഴും പദ്ധതികൾ, നമ്മൾ ചിലപ്പം നമ്മുടെ കുഞ്ഞു ബുദ്ധി കൊണ്ടാണ് പലതും ചിന്തിക്കുന്നതും പലതും ആഗ്രഹിക്കുന്നതും പലതും ചോദിക്കുന്നതും. പക്ഷേ ദൈവം ഒരിക്കലും നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി, ഈ കടലിനെ നിർമ്മിച്ച ദൈവം, ആകാശത്തെ നിർമ്മിച്ച ദൈവം, കാണുന്ന പ്രപഞ്ചത്തെ മുഴുവൻ നിർമ്മിച്ച ദൈവമാണ് നമുക്ക് തരുന്നതെന്ന് നിങ്ങൾ ഓർക്കണം. അപ്പം ഇത്രയും വലുത്, നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പോലും കഴിയാത്ത കാര്യങ്ങൾ ഇന്നും ലോകത്തിലുണ്ട്. കാണാത്ത രാജ്യങ്ങൾ, കാണാത്ത പ്രദേശങ്ങൾ, ഇന്നും എത്തിപ്പെടാൻ പറ്റാത്ത പലതും ഈ ലോകത്തിൽ സൃഷ്ടിച്ച ദൈവമാണ് നമുക്ക് തരുന്നത്. അപ്പം നമ്മൾ ദൈവസന്നിധി ചെല്ലുമ്പോൾ ചിലർ ചിന്തിക്കുകയോ, ബ്രദറെ ഞാൻ ചോദിക്കുന്നത് ചിലപ്പം ചെറുതാവും, അല്ലെങ്കിൽ ഞാൻ ചോദിച്ചാൽ തരാൻ ദൈവത്തിന് എങ്ങനെയൊക്കെ പല ചിന്തകളിലാണ് പലരും ഇരിക്കുന്നത്. ഒരിക്കലുമല്ല, ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. നമ്മളൊരിക്കലും ചോദിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടായിരിക്കും ദൈവത്തിൻ്റെ എല്ലാ പദ്ധതികളും. അത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ചോദിക്കുവാനുള്ള പ്രാഗൽഭ്യം ലഭിക്കും, കോൺഫിഡൻസ് ലഭിക്കും, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനുള്ള ബലവും ധൈര്യവും നമുക്കുണ്ടാകും. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥന തന്നെയായിരിക്കാം.
ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ അനേകം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർക്ക് വിശാലത ഉണ്ടാകട്ടെ, രോഗസൗഖ്യം ഉണ്ടാകട്ടെ, സമൃദ്ധി ഉണ്ടാകട്ടെ. എല്ലാ മേഖലകളിലും തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഉദ്ധരത്തിൻ്റെ അകത്ത് തലമുറകൾ ഉരുവായി വരട്ടെ. എല്ലാ ശൂന്യതകളും മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിരോധവും പ്രതികൂലവുമായി നിൽക്കുന്ന എല്ലാം മാറട്ടെ. അവർക്ക് മുമ്പിൽ അവരെ വീഴ്ച നോക്കി നിൽക്കുന്നവർക്കാണ് അവരെ വലിയൊരു അനുഗ്രഹമായി ദൈവം വളർത്തുന്നല്ലോ. പ്രാർത്ഥിച്ചെന്ന് ബ്ലസ് ചെയ്യുന്നു ക്രിസ്തു യേശുവിൻ്റെ അത്ഭുതകരമായ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നമുക്ക് എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്നുണ്ട് പ്രഖ്യാപനങ്ങൾ. അത് യൂട്യൂബിലായിക്കോട്ടെ, ഏത് മീഡിയയിലായിക്കോട്ടെ, നമുക്കത് മുടങ്ങാതെ ചെയ്യാം. കർത്താവ് യേശുവേ, എന്താണ് നിങ്ങളുടെ ആവശ്യം, അത് തന്നതിനായി നന്ദി എന്ന് പറയുക. ദൈവം അത് ചെയ്യുക തന്നെ ചെയ്യും. ഗോഡ് ബ്ലസ് യു. ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.